നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം കിളിമീൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ മുളകിട്ട് വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കിലോ കിളിമീന് ഇത്ര പോകുന്ന പുളി ഇട്ട് കൊടുക്കുക. 1/5 കഷ്ണം പുളിയുണ്ട്. 1/4 കപ്പ് വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കാം. മീൻ വെട്ടി തേച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന ഉടനെ തന്നെ ഇങ്ങനെ ഈ പുളി വെള്ളത്തിലിട്ട് അവിടെ വെക്കണം. ഇത്ര ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. സ്ഥിരമായിട്ട് അരിഞ്ഞിട്ട് മീൻകറി വെക്കുന്നവർ ഇതേപോലെ ഒന്ന് ചതച്ച് വെച്ച് നോക്കണേ. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടത്തോട്ടും ഒന്ന് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകട്ടെ. എണ്ണ ചൂടായി വന്നാൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി, സാധാരണ ചില്ലിയും കൂടെ ഒരുമിച്ച് പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് മൂത്ത് പോകരുത്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമെങ്കിൽ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒട്ടും മുളക് പൊടി കരിഞ്ഞു പോകത്തില്ല, നന്നായിട്ട് വാടിക്കിട്ടുകയും ചെയ്യും. ഈ മുളകിൻ്റെ പച്ച ചൊവയൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. ഈ കിളിമീൻ കറി വെക്കാൻ ഒരല്പം എണ്ണ കൂടുതൽ വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കല്ലിട്ട് കൊടുക്കാം. ഇതുപോലെ ഒട്ടും അടിയിൽ പിടിക്കരുത്, അതിനൊരു ശകല എണ്ണ വേണം, എന്നാലും ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കത്തുള്ളൂ. ഇതുപോലെ മുളക് പൊടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം എണ്ണ കിടന്ന് തന്നെ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കിളിമീന് ഒരുപാട് വേവില്ല, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കരുത്. ഏകദേശം അതിൻ്റെ കണക്ക് കണ്ടേ വെള്ളം ഒഴിക്കാവുള്ളൂ. കറിവേപ്പില ഉള്ള ഒരു 2 കറിവേപ്പിലത്തണ്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഈ വെട്ടി തിളച്ച് വരുന്ന ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കിളിമീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വലിപ്പമുള്ള കിളിമീൻ മുറിക്കണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ പൂണിട്ട് ഇളക്കാൻ പാടില്ല, കാരണം ഇത് കിളിമീൻ ഒട്ടും വേവില്ലാത്തൊരു മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം. അതുപോലെ കറിവേപ്പില ഉള്ളവർ വീണ്ടും 2-3 തണ്ട് കറിവേപ്പിലയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ചു വെച്ച് ആദ്യമേ നല്ല തീയിലൊന്ന് തിളക്കട്ടെ. അതിനുശേഷം ചെറു തീയിൽ 5 മിനിറ്റ് വെച്ച് വേവിക്കാം. തിളച്ച് വരുമ്പം ഈ ചട്ടിയെടുത്ത് ഇങ്ങനെ നനക്കി കൊടുക്കാം. സ്പൂണിടല്ലേ, ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം. ഈ മീൻകറി ഒന്ന് തണുത്ത് വരുമ്പം ഒന്നും കൂടെ കുറുകി നല്ല കണക്കിലിരിക്കും. കിളിമീൻ മുളകിട്ട കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.